സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടോട്ടി ഈവൻറ്റിന് അവസാനം വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഈവൻ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ സ്പ്രിംഗ് ഈവൻറ്റ് ലാൻഡ് ആൻഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഈവൻ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇത് ഫിഫ 22 കഴിഞ്ഞ വർഷം വന്നൊരു ഈവൻ്റാണ്, ലാൻഡ് ആൻഡ് ഫെസ്റ്റിവലിൻ്റെ. ഇങ്ങനെയായിരുന്നു സ്റ്റോറിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇവിടെ ഇതിലെ കൂടെ നമുക്ക് സാദിയോ മാനേനെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പുതിയതായിട്ട് വരുന്ന LF എന്ന് പറഞ്ഞൊരു ഈവൻ്റാണ്, ലാൻഡ് ആൻഡ് ഫെസ്റ്റിവൽ അറിയാമല്ലോ. അപ്പം പണ്ട് ഇതിനൊരു ടോക്കണൊക്കെ ഉണ്ടായിരുന്നു, അതുവഴിയാണ് നമുക്ക് പ്ലെയേഴ്സിനെയൊക്കെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ്സും ഈ വരുന്ന സ്പ്രിംഗ് ഈവൻറ്റിൽ കൂടെ ലഭിക്കുമെന്നാണ് അപ്ഡേറ്റ്സുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇതിൽ ഈ ഇവൻറ്റിൽ കൂടെ സാദിയോ മാനേനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഇവൻറ്റിൽ കൂടെ കൺഫേം ആയിട്ടുള്ളത് മെഹറസിൻ്റെ ഒരു കാർഡാണ്, RW മെഹറസ് 110 കാർഡാണ് കൺഫേംഡ് ആയിട്ടുള്ളായിരുന്നത്. പിന്നെ എൻഡോഫിനീറയുടെ റാമോസിൻ്റെയും പിക്കയുടെയും കിട്ടുമായിരുന്നു. റാമോസിൻ്റെ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇനിയും വരാൻ പോകുന്ന ഇവൻ്റൊക്കെ ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ സെയിം ഇവൻറ്റിനെ പോലത്തെ ഇതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഇവൻ്റ് ഇതൊക്കെയായിരുന്നു. സെർജിയോ റാമോസിനെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു 93. പിന്നെ സ്പ്രിംഗ് ചോയ്സ് പോയിൻറ്റിൽ കൂടെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അടുത്ത വർഷവും. നമ്മളിതിലെ കൂടെ നോക്കുകയാണെങ്കിൽ മെക്കാലിസ്റ്ററിനെ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എഗ് ഹണ്ട് എന്നുള്ള ഇവൻറ്റിൽ കൂടെ. പിന്നെ എൻഡോഫിനോറ പിക്യു, അതുപോലെ തന്നെ നമുക്ക് റാമോസും ഇതുപോലൊക്കെ തന്നെ കിട്ടും. പിന്നെ ടെസ്റ്റിഗന്മാറസ് ക്വാറക്ഷ്കെയില ഇതുപോലത്തെ പ്ലെയേഴ്സിനൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ കൺഫേംഡ് എല്ലാ റൂമേഴ്സ് ആയിട്ടുള്ളത് ഹാലറുണ്ട്, ST ഉപ്പമെക്കാനോ ഉണ്ട്, CB പിന്നീട് ഡിപായ ഉണ്ട്, മെമ്പിസ് ഡിപായ്, അതുപോലെ തന്നെ അടുത്ത സാബിറ്റ്സർ ഉണ്ട് ഓസ്ട്രിയൻ പ്ലെയർ മാൻ യുണൈറ്റഡിൽ. അടുത്തായി മാർക്കോ അസെൻസിയോ ഉണ്ട് ഗൈസ്, റയൽ മാഡ്രിഡിലെ പ്ലെയർ. അടുത്തത് അലഹാൻഡ്രോ ബ്ലേഡെ ഉണ്ട്. അടുത്തതായി മെക്കാലിസ്റ്റർ അർജൻറ്റീനിയൻ പ്ലെയർ. അടുത്തത് നമ്മുടെ സ്വന്തം മാറസ്. ഇത്രയും പിന്നെ ക്വാറക്സ്കീലും കൂടി ഗൈസ്. ഇത്രയും പ്ലെയേഴ്സാണ് റൂമേഴ്സിൽ കൺഫേംഡ് ആയിട്ടുള്ളത്. ഇനി ആരൊക്കെ വരുമെന്ന് അറിയത്തില്ല. നമ്മൾ ഇൻ്റർഫേസൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇത് ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും പുതിയ ഈവൻറ്റിൻ്റെ ഇൻ്റർഫേസൊക്കെ. നല്ല നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് റൂമേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ചില ഈവൻ്റൊക്കെ കാണും. ഇത് ഫിഫ 20 or 21 വന്നൊരു ഈവൻ്റായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.